മധുരഗാനം. നമസ്കാരം. പാടാം മധുരഗാനം. കേട്ടുപഴകിയ എന്നാൽ പാടി കൊതി തീരാത്ത ആ പല്ലവി വീണ്ടും ഞങ്ങൾ നിങ്ങൾക്കായി ഒരിക്കൽ കൂടി അവതരിപ്പിക്കുന്നു. പാടാം മധുരഗാനത്തിലൂടെ പാടിപ്പതിഞ്ഞ നമ്മുടെ ഇഷ്ടഗാനങ്ങൾ നമുക്ക് ചേർന്ന് പാടാം. പാടാം മധുരഗാനം. പാടാം മധുരഗാനം. നമ്മളെല്ലാം ഒരു യാത്രയിലാണ് എന്ന് സങ്കല്പിക്കുക. ഈ യാത്രയിൽ പല വഴികളിലൂടെയും യാത്ര ചെയ്യാം. തടസ്സങ്ങൾ ഉണ്ടാകാം, ബുദ്ധിമുട്ടുകൾ വരാം, പ്രതിസന്ധികൾ വരാം. പക്ഷേ ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ, നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരണം. വേദപുസ്തകം പറയുന്നു, ഒരു ക്രിസ്തു വിശ്വാസിക്ക് ഈ ലോകം ഒരു മായ ചന്തയാണ്. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരം ഇല്ലല്ലോ, വരുവാനുള്ളതത്രേ നാം അന്വേഷിക്കുന്നു എന്ന് ബൈബിൾ പറയുന്നു. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും ആഗ്രഹിക്കരുത്. പക്ഷേ ഇന്ന് അനേകരുടെ ആശ്രയം നശിച്ചു പോകുന്ന ഈ ലോകത്തിലാണ്, ഇവിടുത്തെ പണത്തിലാണ്, ഈ ലോകത്തിലെ ആഡംബരങ്ങളിലാണ്. ലോകം പോകുന്ന വഴിക്ക് അനേകരും അതിനനുസരിച്ച് യാത്ര ചെയ്യുകയാണ്. പക്ഷേ ഒരു കാര്യം മറക്കരുത്, ഈ ലോകത്തിലെ സകലത്തെയും ഉപേക്ഷിച്ച് ഒരു ദിവസം നമുക്ക് പോകേണ്ടി വരും. അത് തീർച്ചയാണ്. പിന്നെ എന്തിനാണ് വ്യർത്ഥമായ നശിച്ചു പോകുന്ന ഈ ലോകത്തെ സ്നേഹിക്കുന്നത്? നമുക്ക് ഉയരത്തിലുള്ള നിത്യമായ നിലനിൽക്കുന്ന ആ രാജ്യത്തിനായി ഒരുങ്ങാം. നശ്വരമാകുന്ന നശിച്ചു പോകുന്ന ഈ മണ്ണിലെ അത്യാഗ്രഹങ്ങൾക്ക് വിട പറയാം. ഈ മണ്ണ് മായയാണ്. എല്ലാവരും പോകണം, എല്ലാവരും പോകണം, ഈ മണ്ണാകും മായ വിട്ട്, വെറും മണ്ണാകും മായ വിട്ട്. എല്ലാരും പോകണം, എല്ലാരും പോകണം, ഈ മണ്ണാകും മായ വിട്ട്, വെറും മണ്ണാകും, വെറും മണ്ണാകും മായ വിട്ട്. നാം ഒന്ന് ചിന്തിക്കിൽ നാശ പുരിയുടെ തീയാണ് കാണുന്നത്, നാം ഒന്ന് ചിന്തിക്കിൽ നാശ പുരിയുടെ തീയാണ് കാണുന്നത്, കൊടും തീയാണ് കാണുന്നത്. എന്തിന് നോക്കുന്നു, എന്തിന് നോക്കുന്നു ചന്ദമാമി മായയെ, അയ്യോ ചന്ദമാം, അയ്യോ ചന്ദമാമി മായയെ. തീരാത്ത സന്തോഷം, മാറാത്ത സൗഭാഗ്യം മേലിൽ നമുക്കായുണ്ട്, തീരാത്ത സന്തോഷം, മാറാത്ത സൗഭാഗ്യം മേലിൽ നമുക്കായുണ്ട്, ഒരുവൻ മേലിൽ നമുക്കായുണ്ട്. അലറുന്ന ആഴിയിൽ അലതല്ലൽ മാറ്റുവാൻ ആയവൻ കൂടെയുണ്ട്, മേലിൽ ആയവൻ, മേലിലായവൻ കൂടെയുണ്ട്. പോകാം നമുക്കൊന്നു പാടാം, നമുക്കൊരു ത്യാഗത്തിൻ ധ്യാനഗീതം. പോകാം നമുക്കൊന്നു പാടാം, നമുക്കൊരു ത്യാഗത്തിൻ ധ്യാനഗീതം, ഒരു ത്യാഗത്തിൻ ധ്യാനഗീതം.
ജീവനദിയുടെ തീരത്ത് നിന്നിട്ട് ജീവമരത്തണലിൽ നിത്യജീവന്റെ നിത്യജീവമരത്തണലിൽ പാടിയുലാവിടനാഥനോടൊത്തു നാം പുത്തൻ യെരുശലേമിൽ പാടിയുലാവിടനാഥനോടൊത്തു നാം പുത്തൻ യെരുശലേമിൽ എന്നും പുത്തൻ യെരുശലേമിൽ വൈകാതെ പോയിടാം വൈകാതെ പോയിടാം ശുദ്ധരെ പാർത്തിടുവാൻ നിത്യം സ്വർലോകെ നിത്യം സ്വർലോകെ പാർത്തിടുവാൻ സമ്മാനം വാങ്ങിടാം നാഥന്റെ കൈകളാൽ കൂടെന്നും വാണിടുവാൻ സമ്മാനം വാങ്ങിടാം നാഥന്റെ കൈകളാൽ കൂടെന്നും വാണിടുവാ നമ്മൾ കൂടെന്നും വാണിടുവാ എല്ലാരും പോകണം എല്ലാരും പോകണം ഈ മണ്ണാകും മായ വിട്ട് വെറും മണ്ണാകും വെറും മണ്ണാകും മായ വിട്ട് നാമൊന്നു ചിന്തിക്കിൽ നാശ പുരിയുടെ തീയാണ് കാണുന്നത് നാമൊന്നു ചിന്തിക്കിൽ നാശ പുരിയുടെ തീയാണ് കാണുന്നത് കൊടും തീയാണ് കാണുന്നത് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് ബാല്യകാലം എത്ര മനോഹരമായിരുന്നു അല്ലെങ്കിൽ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ചിരുന്ന കാലം പണ്ടത്തെ കാലം ആ ദിവസങ്ങൾ മാതാപിതാക്കളും സഹോദരി സഹോദരങ്ങളുമായി കഴിഞ്ഞിരുന്ന ആ പഴയ കാലം നടന്നുപോയ വഴികൾ സംഭവങ്ങൾ അതെ നിമിഷങ്ങൾ മണിക്കൂറുകളിലേക്കും മണിക്കൂറുകൾ ദിവസങ്ങളിലേക്കും ദിവസങ്ങൾ മാസങ്ങളിലേക്കും മാസങ്ങൾ വർഷങ്ങളിലേക്കും പറന്നു പോവുകയാണ് ആരെയും കാത്തു നിൽക്കാതെ സമയമാം രഥം ഇതാ മുന്നോട്ടോടുന്നു ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ നമ്മളൊക്കെ ഒരു യാത്രയിലാണ് ഇന്ന് കാണുന്നവരെ നാളെ കാണുന്നില്ല പുതിയ മുഖങ്ങൾ പുതിയ അനുഭവങ്ങൾ ജീവിതയാത്രയിൽ കടന്നു വരുന്നു ഒരു കാര്യം ഓർക്കണം ഇന്ന് ചെയ്യുന്ന പ്രവൃത്തിയാണ് നാളെ അനവധിയായി മടക്കി കിട്ടുക സ്നേഹം വിതച്ചാൽ സ്നേഹം കിട്ടും ദുഷ്ടത വിതച്ചാൽ ദുഷ്ടത കിട്ടും സമയം ഒരിക്കലും മടങ്ങി വരുന്നില്ല അത് പാഞ്ഞു പോവുകയാണ് ഒരു ചോദ്യം ഈ ജീവിതയാത്രയിൽ യേശു നമ്മോടൊപ്പമുണ്ടോ സമയം തീരും കാലം അസ്തമിക്കും പക്ഷേ അവസാനിക്കാത്തതൊന്നു മാത്രം ദൈവസ്നേഹം
ദുഃഖങ്ങളും വേദനകളും കടിച്ചമർത്തി ജീവിക്കുന്ന അനേകരുണ്ട്. ദുഃഖത്താൽ മനസ്സ് നിറയുമ്പോഴാണ് കണ്ണുനീര് വരുന്നത്. മനോദുഃഖത്തിൻ്റെ പ്രത്യക്ഷമായ ഒരടയാളമാണ് കണ്ണുനീർ. തന്നിൽ പ്രത്യാശ വച്ചിരിക്കുന്ന ഒരാൾ കരയുമ്പോൾ യേശു ആ കണ്ണുനീരിനെ മറികടന്നു പോവുകയില്ല. വേർപാടും പ്രതിസന്ധികളും രോഗങ്ങളും മനസ്സിനെ കീഴടക്കുമ്പോൾ, എല്ലാ പ്രത്യാശകളും അസ്തമിക്കുമ്പോൾ ദൈവസന്നിധിയിൽ ഹൃദയവ്യഥ പങ്കുവച്ചാൽ ദൈവം പ്രശ്നത്തിന് പരിഹാരം വരുത്തും. കൂരിരുൾ താഴ്വരയിൽ കൂടി കടന്നു പോകുമ്പോൾ ഭയപ്പെടുത്തുന്ന പലതും ചുറ്റുപാടും നടക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ കണ്ണുനീരിനെ പുഞ്ചിരിയാക്കുന്ന ക്രിസ്തു നമ്മോടൊപ്പമുണ്ട്. ഭാരവും പ്രയാസവും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ദൈവമുഖത്തേക്ക് നോക്കുവാൻ നമുക്ക് കഴിയട്ടെ. യേശു നമ്മുടെ കണ്ണുനീർ തുടയ്ക്കും, നമ്മെ മാർവോട് ചേർക്കും. ഭാരം പ്രയാസം ഏറിടുമ്പോൾ നിന്റെ പൊന്മുഖം, ഭാരം പ്രയാസം ഏറിടുമ്പോൾ നിന്റെ പൊന്മുഖം, തേടി സഹായം നേടുമേ ഞാൻ ായും നേടുമേ ഞാൻ.
പൊൻകരം നീട്ടി താങ്ങണമേ യേശു നായക, പൊൻകരം നീട്ടി താങ്ങണമേ യേശു നായക. തിരുമാർവിൽ ചാരുവോളം ഈ നിൻ ദാസനേ, നിൻ തിരുമാർവിൽ ചാരുവോളം ഈ നിൻ ദാസനേ. കണ്ണു നീർമാറി വേദനകൾ എന്നു ശാശ്വത മാമിൻ പാർപ്പിടമോ അല്ലി ഭൂമിയിൽ, ശാശ്വത മാമിൻ പാർപ്പിടമോ അല്ലി ഭൂമിയിൽ. ഭൂതലെ ഞാനൊരു അന്യനല്ലോ യാത്ര ചെയ്യുകിൽ, ഭൂതലെ ഞാനൊരു അന്യനല്ലോ യാത്ര ചെയ്യുകിൽ. കണ്ണു നീർമാറി വേദനകൾ എന്നു മാറുമോ, നിന്നകൾ മാറി നല്ല ദിനം എന്നു കാണുമോ, നിന്നകൾ മാറി നല്ല ദിനം എന്നു കാണുമോ. പതിനായിരങ്ങളിൽ അതിസുന്ദരനാണ് യേശു, താഴ്വാരങ്ങളിൽ വിടർന്നു നിൽക്കുന്ന പനിനീർപ്പൂ പോലെ. ആ സൗമ്യവും ദീപ്തവുമായ ദൈവസന്നിധിയിൽ ഞാൻ എന്നെ തന്നെ മറക്കുന്നു. ഏകാന്തതയിൽ എനിക്കു കരുണയേകുന്ന നാഥൻ്റെ മൃദുവായ ശബ്ദം ഞാൻ തിരിച്ചറിയുന്നു. ജീവിതത്തിൻ്റെ ഉയർച്ച താഴ്ചകളിൽ ഈ ഇടയൻ്റെ സാമീപ്യം ഞാൻ തിരിച്ചറിയുന്നു. വഴിയറിയാതെ അലയുമ്പോൾ നല്ല വഴികാട്ടിയായി നേരായ പാതയിൽ ദൈവം നടത്തും. പതിനായിരങ്ങളിൽ അതിസുന്ദരനായ യേശുവിനെ വർണ്ണിക്കുന്ന ഈ മനോഹര ഗാനം നമുക്കൊന്ന് കാണാം. ചാരുവിലെ പനിനീരു പോലെ കർമോനിലെ തൂമഞ്ഞു പോലെ, ചാരുവിലെ പനിനീരു പോലെ കർമോനിലെ തൂമഞ്ഞു പോലെ, തെളിർമയായി കുളിർമയായി ഒഴുകി വരും ദിവ്യ ആത്മാവേ, തെളിർമയായി കുളിർമയായി ഒഴുകി വരും ദിവ്യ ആത്മാവേ. ചാരുവിലെ പനിനീരു പോലെ Thank you.
സിയോനിൽ പെയ്യും ഹെർമോന്യമഞ്ഞും ശാരോനിൽ വളരും പനിനീർപ്പൂവും സിയോനിൽ പെയ്യും ഹെർമോന്യമഞ്ഞും ശാരോനിൽ വളരും പനിനീർപ്പൂവും ദൈവത്തിൻ ദാനങ്ങൾ പങ്കിടും പോലെ ഇനി എന്നിൽ നന്മകൾ നിറഞ്ഞിടട്ടെ ഇനി നിന്റെ നാമമെന്നിൽ ഉയർന്നിടട്ടെ ശാരോനിലെ പനിനീരു പോലെ ആഹരോന്റെ ശിരസിന്മേ ഒഴുകിയ തൈലം പോൽ പകർന്നിടു എന്നിൽ നിൻ അഭിഷേകം നാഥ ആഹരോന്റെ ശിരസിന്മേ ഒഴുകിയ തൈലം പോൽ പകർന്നിടു എന്നിൽ നിൻ അഭിഷേകം നാഥ കരുണാർദ്രനാമെൻ്റെ തമ്പുരാനെ ഞാൻ നിന്നിൽ ലയിക്കട്ടെ യേശുനാഥ ശാരോനിലെ പനിനീരു പോലെ ഹെർമോനിലെ തൂമഞ്ഞ് പോലെ ശാരോനിലെ പനിനീരു പോലെ മഞ്ഞ പോലെ തെളിർമയായി കുളിർമയായി ഒഴുകി വരും ദിവ്യാത്മാവേ തെളിർമയായി കുളിർമയായി ഒഴുകി വരും ദിവ്യാത്മാവേ ശാരോനിലെ പാടാം മധുരഗാനം തൽക്കാലം ഇന്നിവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളുമായി വീണ്ടും കാണാം അടുത്ത എപ്പിസോഡിൽ. നന്ദി.